ആളുകളൊക്കെ എത്തിത്തുടങ്ങി പല ദേശങ്ങളിൽ നിന്ന് ആളുകൾ. പക്ഷേ കുട്ടനാട്ടുകാരുടെ ഒരു വികാരം വേറെയാണ്. അവർ കഴിഞ്ഞ ഒരു മാസമായി ഈ തുഴയുടെ ഭാഗമായി അവരുടെ പരിശീലനങ്ങളുടെ ഭാഗമായി എല്ലാം തന്നെ ആ ഒരു ആത്മസമർപ്പണമാണ്. ഇവിടെ വന്നപ്പോൾ എന്താ തോന്നിയത്? ഇവിടെ വന്നപ്പം ഇവിടെ ഇതിന് മുൻപ് വരാത്തതിൽ വലിയ നഷ്ടം തോന്നി എന്നതാണ്. ഇന്നലെ തൊട്ട് നമ്മൾ ഇവിടെ തന്നെയുണ്ട്. ഇന്നലെ നമ്മളൊരു വനിതകൾ തുഴയുന്ന ഒരു വള്ളത്തിൻ്റെ സംഘത്തിനെ കണ്ടായിരുന്നു, തെക്കിനോടി വള്ളം. ഇത്തവണ പ്രത്യേകതയുള്ളത് നേരത്തെ സെറ്റ് സാരിയും സെറ്റ് മുണ്ടൊക്കെ എടുത്ത് തുഴയുന്ന ആളുകളായിരുന്നു. ഇത്തവണ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത അവർക്കെല്ലാം ജേഴ്സി നൽകിയിട്ടുണ്ട് എന്നതാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് കാണാം പല വള്ളങ്ങളും ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങോട്ട് ക്യാമറ അങ്ങോട്ട് തിരിച്ചാൽ തന്നെ കാണാം പല വള്ളങ്ങളും ഇപ്പോൾ ട്രാക്കിലേക്ക് വരുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ഇവിടേക്ക് ഇപ്പോൾ ഈ വനിതകൾ തുഴയുന്ന വള്ളങ്ങളും ഇങ്ങോട്ട് എത്തും എന്നതാണ്. ആ വള്ളങ്ങളെ കാത്തിരിക്കുകയാണ്. അതിൽ പുതിയ വേഷം അണിഞ്ഞ്, അതായത് ജേഴ്സി അണിഞ്ഞിട്ടുള്ള വനിതകളായിരിക്കും ഇത്തവണ തുഴയുന്നതെന്നാണ് സുരക്ഷ. നേരത്തെ ചമ്പക്കുളത്തുണ്ടായ ചെറിയ അപകടം ഒക്കെ മുൻനിർത്തി സുരക്ഷാ കാരണങ്ങൾ കൃത്യമായി പറഞ്ഞ് ഈ ജേഴ്സി അണിയണം, സാരി ഉടുത്താൽ സെറ്റ് ഉടുത്താൽ വള്ളത്തിൽ ഇത് ചെയ്യാൻ പറ്റില്ല, തുഴച്ചിൽ പ്രശ്നമാകും എന്ന രീതിയിൽ ഇത്തവണ എല്ലാവർക്കും ജേഴ്സി നൽകിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ട സംഘമൊക്കെ പറഞ്ഞത് അവർക്ക് കൂടുതൽ ജേഴ്സിയാണ് ചേരുന്നത്, കൂടുതൽ സൗകര്യം അതാണ്, തുഴയാൻ സൗകര്യം അതാണ്, തുഴയൊക്കെ എടുത്ത് നല്ല ആവേശത്തിൽ തുഴയാൻ അതാണ് ഏറ്റവും കൂടുതൽ സൗകര്യം എന്ന് പറയുന്നു. അതുകൊണ്ട് എന്തായാലും ആ ഒരു സംഘത്തെ, പുതിയ വേഷത്തിലെത്തുന്ന വനിതകളുടെ സംഘത്തെ, വനിതകൾ തുഴയുന്ന ഒരേ ഒരു വള്ളമാണ്, അവരുടെ ആ സംഘത്തെ കാത്തിരിക്കുകയാണ്. അതും അവരും ഏതാനും നിമിഷത്തിനുള്ളിൽ തന്നെ ഈ ട്രാക്കിലേക്ക് വരും, ഈ പുന്നമണയുടെ ഈ ട്രാക്കിലേക്ക് വരും. അതിനൊപ്പം തന്നെ ഓരോരോ വള്ളങ്ങളായി നമുക്ക് കാണാം, ഓരോരോ വള്ളങ്ങളായി ഈ ട്രാക്ക് മത്സരത്തിന് തൊട്ട് മുൻപുള്ള അവസാനവട്ട ട്രയൽ പരിശീലനത്തിനായി ഈ വഴിയിലേക്ക് എത്തുന്നു. ഇങ്ങനെയുള്ള വള്ളങ്ങൾ എത്തുന്നതിന് മുൻപ് ഇനിയുള്ളത് ചുണ്ടൻ വള്ളങ്ങളാണ് ഇങ്ങോട്ട് വരാനുള്ളത്. അവരും ഉടൻ തന്നെ വരും. അങ്ങ് അകലെ അക്കരയിലാണ് നമ്മുടെ VIP ഗാലറി ഒരുക്കിയിരിക്കുന്നത്. അവിടെയൊക്കെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് ജസ്റ്റിസും അടക്കമുള്ള ഉന്നത സൈനിക മേധാവികൾ അടക്കമുള്ള ആളുകൾ അങ്ങോട്ടാണ് വരുന്നത്. അവരും അല്പസമയത്തിനുള്ളിൽ എത്തും. ഇവിടെ ഇതിൻ്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് കലാപരിപാടികളും പ്രത്യേകം അതിനായി തന്നെ ബോട്ടിൽ പ്രത്യേകം ഒരു ബാർജ് തയ്യാറാക്കി അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വിപുലമായ രീതിയിലാണ് ഇത്തവണ ഈ വള്ളംകളിയുടെ ഒരു ഉദ്ഘാടനം തന്നെ ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ചെറുവള്ളങ്ങളുടെയും മറ്റു വള്ളങ്ങളുടെയും ഒക്കെ മത്സരം. എന്തായാലും കെ.സി. ഈ കൂട്ടത്തിൽ ചോദിക്കാനുള്ളതാണ് ഇതിൻ്റെ ഒരു വള്ളംകളിയുടെ ഒരു ആവേശത്തിനൊപ്പം തന്നെ ഈ കുട്ടനാട്ടുകാരുടെ ആവേശം നമുക്ക് എങ്ങനെയാണ് കൃത്യമായിട്ടൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്? ഈ കുട്ടനാട്ടുകാർ നമ്മൾ ഓണത്തിനൊക്കെ ആളുകൾ നാട്ടിൽ വരുന്ന പോലെ വള്ളംകളി സമയമാകുമ്പോൾ വിദേശത്തുള്ള കുട്ടനാട്ടുകാരൊക്കെ നാട്ടിലെത്തും എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വള്ളംകളി മത്സരം നടത്താൻ ഓരോ ദേശത്തിനും ഓരോ ചുണ്ടൻ്റെ പ്രേമികൾക്ക് ബോട്ട് ക്ലബ്ബുകൾക്ക് വലിയ ചിലവാണ്. ഈ ചിലവെല്ലാം തന്നെ അവർ എത്ര കടം വാങ്ങിയിട്ടാണെങ്കിലും ആ ചിലവെല്ലാം വഹിക്കും എന്നതാണ് ഈ കുട്ടനാട്ടിലെ ഏറ്റവും വലിയ നമുക്ക് കൗതുകം തോന്നും, അത്ഭുതം തോന്നും. ഇത്രയേറെ ബുദ്ധിമുട്ടൊക്കെയുള്ള സമയത്തും ഇങ്ങനെയാണല്ലോ ആളുകൾ ഇതിന് സംഭാവന നൽകുന്നത്. പണ്ട് ഈ നടുഭാഗം ചുണ്ടനൊക്കെ സ്വന്തം വീട്ടിൽ നിന്ന് പണം കൊടുക്കാനില്ലാത്തവർ ഒരു പിടി അരിയൊക്കെ സംഭാവന ചെയ്തു എന്ന് പഴമക്കാർ പറയുന്നത് നമുക്ക് കേൾക്കാം. അങ്ങനെയുള്ള ഒരു ദേശത്തിൻ്റെ പെരുമയുടെ ആ ദേശത്തിൻ്റെ സംസ്കൃതവും പൈതൃകവും എല്ലാം ചേർന്ന് നിൽക്കുന്ന അവരുടെ സാംസ്കാരികമായ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ ഒരു കഥ കൂടിയാണ് ഈ ജലോത്സവം. ഈ ജലോത്സവത്തിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് വരണം. കാരണം വള്ളങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുന്നമടക്കായലിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മത്സരം തുടങ്ങാൻ അല്പസമയം മാത്രം ബാക്കിയുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ വള്ളപ്പുരകളിൽ നിന്നും വള്ളങ്ങൾ നീറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ അല്പസമയത്തിന് നൽകാം.